Life Mission Core ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ഇന്നും ED ചോദ്യം ചെയ്യും. വിശദാംശങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുന്നുണ്ട്. അജി, ശിവശങ്കറിനെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്ന് ED കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ചോദ്യം ചെയ്യൽ ഇപ്പോഴും ഇന്നും തുടരുക. കാരണം ഇത് ആറാം ദിവസമാണ് കസ്റ്റഡിയിലുള്ളത്. ഈ ആറാം ദിവസം ശിവശങ്കർ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ഇന്നലെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ED പ്രധാനമായി ആവശ്യപ്പെട്ടത് ശിവശങ്കറിന് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്, ശിവശങ്കറിനെതിരെ വ്യക്തമായ സാഹചര്യ തെളിവുകളും സന്ദർഭ തെളിവുകളുമുണ്ട്, അതുകൊണ്ട് തന്നെ ശിവശങ്കറിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്, അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ കൂടുതൽ ദിവസം വേണമെന്നായിരുന്നു ഇന്നലെ ED കോടതിയിൽ പറഞ്ഞത്. അപ്പോൾ ശിവശങ്കറിന്റെ അഭിഭാഷകൻ വാദിച്ചത് ശിവശങ്കറിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിൽ വാദിച്ചു. ഇതിനെ ED എതിർക്കുകയും വൈദ്യസഹായം അടക്കമെല്ലാം നൽകുന്നുണ്ട് എന്ന് ED കോടതിയിൽ വാദിക്കുകയും ചെയ്തു. അഭിഭാഷകൻ അങ്ങനെയാണ് കോടതിയിൽ വാദിച്ചത്. ഈ ശിവശങ്കറിനെതിരെ പരമാവധി ഈ 4 ദിവസം ചോദ്യം ചെയ്യുക എന്നുള്ള ഒരു നീക്കം തന്നെയാണ് ED ഉള്ളത്. ഇനിയും കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ ഇനിയും ചോദ്യം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഈ 4 ദിവസം കൊണ്ട് തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തത വരുത്താനാണ് ED ശ്രമിക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന CM രവീന്ദ്രനെയും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. അത് ഏത് ദിവസവും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. CM രവീന്ദ്രനിലൂടെ മുഖ്യമന്ത്രിയിലേക്ക് കേസന്വേഷണം നീട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം മുഖ്യമന്ത്രിക്കെതിരെ അടക്കം വലിയ രീതിയിലുള്ള തെളിവുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ തെളിവുകളുടെയും സാഹചര്യ മൊഴികളുടെയും പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം നീളാനുള്ള ഒരു സാധ്യത ഇപ്പോൾ നിലവിലുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും EDയുടെ നീക്കങ്ങൾ വളരെ നിർണായകമാണ്. അൻസില, ലൈഫ് മിഷൻ കോഴി ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ഇന്നും ED ചോദ്യം ചെയ്യും. ശിവശങ്കറിനെതിരെ വ്യക്തമായ തെളിവുകളുണ്ടെന്ന് ED കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് അജി കുഞ്ഞുമോനാണ്.